യത്നങ്ങളാലും മരതകങ്ങളാലും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക ഉൽപ്പന്നം കൊണ്ട് തയ്യാറാക്കിയ കൊട്ടാരത്തിലെ രാജ്ഞിയാണ് മോളെ നിന്റെ ഉമ്മ, അവിടെയാണ് എന്റെ ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആനുകാലികതയുടെ പുതിയ സ്വപ്നങ്ങളുടെ നടുവിൽ ജീവിതം ഹോമിക്കുന്ന എന്റെ പെങ്ങളെ, അപ്പുറത്തിരുന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ഹൃദയത്തിന്റെ ഭാഷയിലൊന്ന് ചോദിക്കട്ടെ, നിനക്ക് പോകേണ്ടത് ഖദീജ ബീവിയുടെ സ്വർഗത്തിലെ ഭവനത്തിന്റെ താരവാരത്താണോ, അതല്ല സ്ക്രീനിൽ മിന്നി മറയുന്ന ഏതോ താരത്തിന്റെ ചാരത്താണോ നിനക്ക് പോകേണ്ടത്? ഇത് തീരുമാനിക്കാനുള്ള മാസമാണ്. പുണ്യം പെയ്തിറങ്ങുന്ന റമദാനിന്റെ പാതിരാവിലെ നിന്ന് ലോകാധികാരിയോട് സ്വർഗം ചോദിക്കേണ്ട രാത്രികളാണ്. ഇവിടുന്ന് തീരുമാനിക്കണം എനിക്ക് വേണ്ടത് ആരുടെ സാന്നിധ്യമാണ്. ഹിയ ജന്നത്തുൻ ത്വാബത്തു വത്വാബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനീ. ഹിയ ജന്നത്തുൻ അത് സ്വർഗമാണ്, ത്വാബത്ത് അത് ശോഭനമാണ്, വത്വാബ നഈമുഹ അതിലെ അനുഗ്രഹങ്ങളെല്ലാം ശോഭനമാണ് സുമോഹനമാണ്. ഹിയ ജന്നത്തുൻ ത്വാബത്തു വത്വാബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനീ. ഇവിടത്തെല്ലാം നാളെ നശിച്ചു പോകും, അള്ളാഹുവിന്റെ വീട്ടിൽ അതൊന്നും നശിക്കാനില്ല. മോളെ അതുകൊണ്ട് വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണോ ലോകത്തെ സ്വർഗമാണോ? ഇന്നത്തെ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രധാരണം എവിടെ എത്തി? ശബ്ദം കേൾക്കുന്ന പെങ്ങളെ അതിവേഗതയിൽ പുരുഷനോട് മത്സരിച്ച് വാഹനം പായിച്ച് കോഴിക്കോട് നഗരത്തിലൂടെ അല്പം ഗർവോടെ പോകുന്ന പെങ്ങളെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിന്റെ മാതൃക ആരാണ്? മദീനയിലെ രാജാവിന്റെ പുണ്യപതിയായ പ്രിയപ്പെട്ട പത്നിയാണോ? അതല്ല നിന്റെ മുമ്പിൽ വീട്ടിലെ പെട്ടിയിൽ തെളിഞ്ഞ സീരിയലിലെ അർദ്ധനഗ്നയായ പെണ്ണാണോ നിന്റെ മാതൃക ആരാണ് മോളെ? വാപ്പാ നിങ്ങൾക്കൊന്ന് തെറ്റിപ്പോയി. നിങ്ങളുടെ മകളുടെ കൽബിന്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്ത ഛായാചിത്രങ്ങൾ ആധുനിക ലോകത്തെ കേവലം ആക്ടേഴ്സുകൾ മാത്രമായി പോയപ്പോ നിങ്ങളുടെ മകൾക്ക് സങ്കൽപ്പിക്കാൻ ചില നടികളെ ഉള്ളൂ, മായിച്ചു കളയണം. ആ നടികളും ജാടകളും അഭിനയങ്ങളും മായിച്ചു കളഞ്ഞിട്ട് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിന്റെ മഹനീയ ചിത്രങ്ങളെ കാണിച്ചു തന്ന മദീനയിലെ രാജാവിന്റെ അരമനയിലെ രാജാത്തികളെ സ്ഥാപിച്ചു കൊടുക്കണം. അതിനാണ് ഈ ഖദീജത്തുൽ കുബ്ര വിഷയീഭവിച്ചത്. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഖദീജ ബീവി നിറഞ്ഞു നിൽക്കണം, ഫാത്തിമത്തുൽ സഹ്റാ ഉയർന്നു നിൽക്കണം, ആയിഷത്തുൽ തുഹ്റായുടെ ശുദ്ധി വളരണം, നഫീസത്തുൽ മിസ്രിയയുടെ ധ്യാനം വരണം, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയയുടെ ആത്മജീവിതം വരണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വഴികളിൽ നിന്നുള്ള ശോഭന ചിത്രങ്ങളെ ഹൃദയത്തിൽ തെളിയിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴൊരു സ്വകാര്യതയിലിരിക്കുമ്പോ മനസ്സിൽ നിന്ന് വരുന്ന ചിത്രം ഹബീബിന്റെ ജീവിത വഴിയായിരിക്കും. പക്ഷേ അബദ്ധം പറ്റിപ്പോയി, വീട്ടിൽ നല്ലൊരു പെട്ടി വാങ്ങി വെച്ചു, മോള് കണ്ടതവളെയാണ്, മോള് കണ്ടതവനെയാണ്, മോൻ പരിചയപ്പെട്ടത് ഇവനെയാണ്. ജീവിതത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും പുതിയ നടന്മാരുടെയും നടിമാരുടെയും ചിത്രം കൊണ്ട് നിങ്ങളുടെ മക്കളുടെ നിഷ്കളങ്ക മനസ്സുകൾ മലിനപ്പെടുത്തിയെങ്കിൽ വരട്ടെ, ഒരു ശുദ്ധീകരണത്തിന്റെ കാലം അതാണ് റമദാൻ. കരിച്ചുകളയുന്ന മാസം പാപങ്ങളെ, ഇല്ലായ്മ ചെയ്യുന്ന മാസം അരുതായ്മകളെ, ശുദ്ധീകരിക്കുന്ന മാസം മനുഷ്യ മനസ്സുകളെ. ഇവിടെ അടയാളപ്പെടുത്തേണ്ട ശുദ്ധവതികൾ വരട്ടെ. അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന മഹതിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ബുശ്രാകിയ ഉമ്മാഹു ബൈതും ഫിസ്സമാ മിൻ ഖസബിൻ ബുശ്രാകി ഉമ്മൽ മുഅ്മിനീൻ. വാനലോകത്തൊരു വീട് പണിതിട്ട് വിളിച്ചില്ലയോ റബ്ബ് അങ്ങനത്തെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഭാര്യ.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഈ ലോകത്ത് നിന്ന് തന്നെ സ്വർഗീയ ഭവനത്തിന്റെ സുവിശേഷം അറിഞ്ഞു പോയ മഹതിയാണ്. ഓ പ്രിയപ്പെട്ട ഖദീജ, നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം കിട്ടി, അല്ലാഹുവിൽ നിന്നുള്ള സലാമും എത്തിച്ചു തന്നില്ലയോ? കം കാന ഖൽബുൽ മുസ്തഫ റമസൽ വഫാ ഫിൽ ഹുബ്ബി യഹദൂ ലിൽ മാദിൽ ഹനീൻ. പ്രിയപ്പെട്ട ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നലത്തെ ജീവിതം ഓർത്ത് സന്തോഷിക്കാൻ എത്ര നല്ല ചിത്രമാണ് മോളെ ഖദീജ നിങ്ങൾ നൽകിയത് എന്ന് ചരിത്രം വിളിച്ചു ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് പരിശുദ്ധമായ നിസ്കാരം പഠിച്ചു വന്നിട്ട് ആദ്യമായി വിളിക്കുന്നു, ഖദീജ വരൂ നമുക്ക് നിസ്കരിക്കാം. അന്ന് വീട്ടിലുള്ള രണ്ടുപേർ, ഇൻഷാല്ലാ നമുക്ക് അങ്ങോട്ട് പോകാം, അതിനിടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മലപ്പുറം മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ്യ ഇന്നലെ മുതൽ ആരംഭിച്ച നമ്മുടെ പ്രഭാഷണത്തിന്റെ പരമ്പരയിൽ മഹാന്മാരായ മുഹദ്ദിസുകളെ കുറിച്ചുള്ള വിഷയം അവതരണമാണ് നടക്കുന്നത്. അതിൽ ഇന്നലെ നടന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം ഇന്ന് അതിന്റെ ബാക്കി ഭാഗമായിരുന്നു. നാളെ ഇൻഷാ അല്ലാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിലേക്കാണ് അതിന്റെ ഇന്നലത്തെ പ്രസംഗത്തിന്റെ സിഡി. നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ഇന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുമ്പോൾ വാങ്ങാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിസ്കാരം പഠിച്ചു. എന്നിട്ട് ആദ്യമായി നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കാണ്. അന്തില്ലതി ഖദ് കുന്തി ഉലാമൻ തലത്ത് ഇഖ്റഉ വ അന്തി കുന്തി ഉലസ് സാജിദീൻ. ഓ പ്രിയപ്പെട്ട ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ കിട്ടിയപ്പോ ആദ്യമായി ഇഖ്റഉ പാരായണം ചെയ്ത അനിയായി അവിടുന്നല്ലേ? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആദ്യം സുജൂദ് ചെയ്ത ഭവതി നിങ്ങളല്ലേ? ഉമ്മാഹു ബൈതുകി കാന അവ്വല മൻസിലി മുതലഇലൈം ബിതിലാവതിൽ വഹിയിൽ മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ വഹിയന്റെ ശകലങ്ങളെ പാരായണം കൊണ്ട് അലങ്കരിക്കാൻ പറ്റിയ വീട് കിട്ടിയ ഭവദീ. ഖദീജ റളിയല്ലാഹു അൻഹയെ സംബോധന ചെയ്തുകൊണ്ട് കവികൾ ചോദിക്കുമ്പോൾ, അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയോട് നബുവത്തിന്റെ ആദ്യ ദിനങ്ങളിൽ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ്. പക്ഷേ കാലം സത്യത്തെ കടന്നു വരാൻ കുറച്ച് വേദന നൽകും. സത്യം വേദനയോടെ ജനങ്ങളുടെ മുമ്പിലേക്കെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോഴേക്ക് അറബ് ലോകത്തെ കുലപതികൾ ആലോചിച്ചു, ഞങ്ങൾ എത്ര കാലം കൊണ്ട് ഇവിടെ ഗോത്രത്തിലെ നേതാക്കളാണ്, ഞങ്ങൾ ഇവിടുത്തെ കൊമ്പന്മാരാണ് വമ്പന്മാരാണ്, ഞങ്ങൾക്ക് കിട്ടാത്തൊരു നബുവത്ത് ഈ മുഹമ്മദ് എന്ന യതീമിന് കിട്ടിയോ? ഖദീജ റളിയല്ലാഹു അൻഹയെ മോഹിച്ചിട്ട് കിട്ടാത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ അസൂയ പൂണ്ടാളുകൾ നബുവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് ചോദിക്കുകയാണ്, ഈ നബുവത്ത് ഇദ്ദേഹത്തിനാണോ കിട്ടിയത്? ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അറബ് ലോകത്തുള്ള ജനങ്ങൾക്ക് പരാതിയില്ല, അവർക്ക് നബുവത്തുണ്ടെന്നറിയാം, പക്ഷേ കിട്ടിയ ആള് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് കിട്ടിയില്ലെന്ന പരാതിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉന്നത വ്യക്തിത്വമാണെന്നറിയാം, പക്ഷേ അവർക്ക് കിട്ടാത്തതിന്റെ അസൂയ കൊണ്ട് നബുവത്തിനെ നിഷേധിക്കുകയാണ്, സത്യത്തിനെതിരെ കല്ലെറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുഴുവനും ത്യാഗപൂർണമായ രംഗങ്ങളെ മുഴുവനും അനുഭവിച്ച് മുന്നോട്ടു പോകുമ്പോ
പറയുകയാണ്, മാ മറർത്തു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യ. ഞാൻ ഏതു വഴി പോയാലും അവിടെയുള്ള കല്ലും മരങ്ങളും എല്ലാം എന്നോട് സലാം പറയും. അസ്സലാമു അലൈക യാ റസൂലല്ലാ, അസ്സലാമു അലൈക യാ റസൂലല്ലാ, മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് പോരല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ. തങ്ങൾ ഒരു വഴിയിലിറങ്ങി ആ കല്ല് പറയുകയാണ്, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? സ്വീകാര്യയോഗ്യമായ ഹദീസിന്റെ നിവേദനങ്ങളിൽ ആദ്യകാലം മുതലേ എനിക്ക് സലാം പറയുന്ന ഒരു കല്ലിനെ എനിക്കറിയാം. മാത്രമല്ല കല്ലും മരങ്ങളും എല്ലാം സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലും മരങ്ങളും സലാം പറഞ്ഞു സ്വീകരിച്ചപ്പോഴും കല്ലിനേക്കാൾ കടുത്ത മനസ്സുള്ള ചില ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അവര് നബൂവത്തിനെ അംഗീകരിച്ചില്ല, അവര് റസൂലുള്ളാഹിനെ സ്വീകരിച്ചില്ല. അവർക്ക് വൈഷമ്യമാണ്, വിഷമമാണ്, പ്രയാസമാണ്. ഏതായാലും വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ പ്രതിസന്ധിയും ഏറ്റുവാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഭർത്താവിനോട് ഭാര്യ പറയുന്നത്, വിഷമിക്കല്ലേ, നിങ്ങൾ സത്യത്തിന്റെ വഴിയിലാണ്. അപ്പ വീട്ടിലുള്ള രണ്ടുപേരാണ്, ഒന്ന് അലിയു നബി അബി ത്വാലിബാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരുപകാരം ചെയ്തെങ്കിലും അവർക്ക് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്. വിശദീകരിക്കാനുള്ള സമയമില്ല. അബൂ ത്വാലിബ് എന്ന മൂത്താപ്പ ചെയ്ത ഉപകാരത്തിന്റെ പ്രത്യുപകാരമാണ് അലിയു ബിൻ അബി ത്വാലിബ് എന്നവരുടെ പരിചരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യം പറ്റാൻ ഇഷ്ടപ്പെട്ടില്ല. ഉപകാരം ചെയ്തവർക്ക് പ്രത്യുപകാരം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഉമ്മയെ പോലെ സേവനം ചെയ്തു. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട സമയത്ത് ഖബറിൽ ഇറങ്ങിയിട്ട് അകത്തെ കുഴി റെഡിയാക്കിയിട്ട് സ്വന്തം ശരീരത്തിലെ കുപ്പായം ഇട്ട് കൊടുത്തിട്ട് കിടത്തി, അന്തി ഉമ്മീ ബഅദ ഉമ്മീ യാ ഫാത്തിമ. ഓ ഫാത്തിമത്ത് ബിന്തു അസദേ, എന്റെ ഉമ്മാക്ക് ശേഷം നിങ്ങളാണ് എന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെയാണോ ഉപകാരം ചെയ്തത് അവർക്ക് മുഴുവനും പ്രത്യുപകാരം ചെയ്തു. അതിന്റെ ഭാഗമായി അലി ഇബ്നു അബി ത്വാലിബ് എന്നവർ വീട്ടിലുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ എന്ന അടിമയുണ്ട്, റസൂലുള്ളാഹിക്ക് കിട്ടിയ സമ്മാനമാണ്. നബൂവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പേ നബിയുള്ള സാധാരണത്വം കണ്ട ഭാഗ്യവാൻ. ഇന്നലെ നമ്മൾ പരാമർശിച്ചു പോയി, ആ സയ്യിദ് ഇബ്നു ഹാരിസയും വീട്ടിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുമ്പോ വീട്ടുകാരിയായ ഖദീജ ബീവിയും കൂടെ നിന്ന് കൈകെട്ടുമ്പോ അലി ഇബ്നു അബി ത്വാലിബ് എന്നവർ ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട അൽ അമീൻ, ഇന്നലെ വരെയില്ലാത്ത പുതിയൊരു പ്രാക്ടീസ് എന്താണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയേ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, നിങ്ങൾക്കാർക്കും ഇവിടെ നിർബന്ധമില്ല, പക്ഷേ തൽക്കാലം ഇത് ഫ്ലാഷ് ചെയ്യാൻ പാടില്ല. ലോചിച്ചു, പടച്ചവനെ എന്താണ് ഈ പറയുന്ന വചനങ്ങൾ? ലോകത്തിനൊരു അധികാരിയുണ്ട് ഏകനാണെന്ന്, ആ ഏകനായ അധികാരിയുടെ ദൂതനായി എന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അഥവാ എന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ പിതൃ വാപ്പാന്റെ അനുജന്റെ മകനായ എന്റെ സഹോദരൻ പ്രവാചകനാണെന്ന് ആലോചിച്ചു നോക്കി. പ്രവാചകത്വത്തിന് പറ്റുന്ന വ്യക്തിത്വമൊക്കെ എന്റെ സഹോദരനുണ്ടോ? ഒരു ന്യൂനതകളുമില്ല. വഴിയിലേക്ക് ഇറങ്ങി അന്വേഷണം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു, സുദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോഴേക്ക് മറുഭാഗത്ത് വിമർശനത്തിന്റെ ചാട്ടുളികൾ ഉയർന്നു. എല്ലാ വേദനയുമായി വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീവി പറയുകയാണ്, വിഷമിക്കണ്ട നബിയേ, വിഷമിക്കണ്ട, അതൊരു നല്ല ഭാര്യയുടെ ലക്ഷണമാണ്.
ഭർത്താവിനെ സമാധാനിപ്പിച്ച് പ്രവർത്തന വഴിയിൽ പ്രചോദനം നൽകി നിർത്തുകയാണ്. പിന്നെയും ഹബീബ് ഓരോ ദിവസവും വരും. അല്ലയോ പ്രിയപ്പെട്ട വല്ലഭേ, എനിക്കൊരുപാട് പ്രതി എതിരാളികളായി പോയി. കണ്ണിലുണ്ണിയായി കൊണ്ട് നടന്നവർ വാളുയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ സ്നേഹ ചുംബനങ്ങൾ നൽകിയവർ ഇപ്പൊ വിമർശനത്തിന്റെ ചാട്ടുളി ഉയർത്തുന്നുണ്ട്. എന്തു ചെയ്യാനാണ്? വിഷമിക്കേണ്ട, ലായുഹദീഖല്ലാഹു അബദാ. ചരിത്രം നീണ്ടതാണ്, പറയാൻ നേരമില്ല, സമയം പരിമിതമാണ്. നമുക്ക് ചരിത്രത്തിന്റെ താളുകൾ വലിച്ചു കൂട്ടി അടുക്കി പിടിച്ചിട്ട് ചിലതു മാത്രം പറയാം. അതാ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വന്ന മുഴുവൻ വിമർശനങ്ങളും പരാജയപ്പെട്ടപ്പോ ഊര് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തി. മക്കാ മാർക്കറ്റിൽ നിന്ന് ഇനിയൊന്നും കൊടുക്കാൻ പാടില്ല, ഭക്ഷണ സാധനങ്ങൾ നൽകാൻ പാടില്ല. ഷഅബ് അബി ത്വാലിബ് അബൂ ത്വാലിബിന്റെ താഴ്വരയിൽ ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ട വിധത്തിൽ താമസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലു പെൺമക്കളുടെ ഉപ്പ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പമുള്ള ജീവിതം, ത്യാഗ സുരഭിലമായ ദിനരാത്രങ്ങൾ, കൂടെയുള്ള വിശ്വാസികൾക്കും കുടിക്കാനോ കഴിക്കാനോ ഭക്ഷണമില്ല, എല്ലാം സഹിച്ചു നിൽക്കുമ്പോഴാണ് ഖദീജ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട അമ്മാവൻ അല്പം ചില സാധനങ്ങൾ ഷഅബ് അബി ത്വാലിബിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം അതാ വരുന്നു, റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശന്ന് വിഷണ്ണരായി വരുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വിഷമിക്കണ്ട, സത്യത്തിന്റെ വഴിയിലുള്ള സഹനത്തിന് മൂല്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഭാര്യയാണ്. അല്ലാതെ നിങ്ങളുടെ പുതിയ പ്രസ്ഥാനം കൊണ്ട് സംഘടനാ പ്രവർത്തനം കൊണ്ട് എനിക്ക് തലവേദനയായി എന്ന് ഒരു തവണ പോലും ഖദീജ ചിന്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടാകാം, അവര് രാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവരുണ്ടാകാം, ഉസ്താദുമാരുടെ സദസ്സുകളിൽ പങ്കെടുക്കാൻ പോകുന്നവരുണ്ടാകാം. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസും സേവനവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങൾ അവരെ വെറുപ്പോടുകൂടി സമീപിക്കാൻ പാടില്ല. അങ്ങനെ ഖദീജ ബീവി കാണിച്ചു തന്നിട്ടില്ല, അവിടുന്നാണ് മോഡൽ പകർത്തേണ്ടത്. ചിലപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോ അഗ്നിജ്വാലകളെ കവച്ച് വെച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതിൽ വേദനിക്കല്ലേ മോളെ, മുഴുവൻ പ്രതിസന്ധികളെയും വകവെക്കാതെ മുന്നോട്ട് പോയി വിജയം വരിച്ച നേതാവിന്റെ അനുയായിയാണ്. ആ നേതാവ് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മതവിഷയങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമതിയായ ഒരു പെണ്ണിനെ വേണം. അതാണ് ചെറുപ്പക്കാരിയായ ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനമേകാൻ മാതാവിനെ പോലെ ഒരു പെണ്ണിനെ വേണം. അതായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ. ഒരു ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും മദീനയിലേക്ക് കൊണ്ടുവന്ന് ബന്ദികളാക്കിയപ്പോ അവിടുത്തെ കുലീനയായ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൂട്ടിയാൽ അവർക്ക് മുഴുവനും സ്വാതന്ത്ര്യം ലഭിക്കും. എന്നാൽ അത് ഭാര്യയായി സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. അങ്ങനെയാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹങ്ങളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്, അവിടുത്തെ ശാരീരിക ഇച്ഛയുടെ പൂർത്തീകരണത്തിനല്ല. കാരണം സാധാരണ മനുഷ്യനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്തിന്റെ ആദ്യഘട്ടത്തിലെ പ്രതിസന്ധികളെ അതിജയിക്കാൻ ആയിഷയെ പോലെ ഒരു കളിപ്പാവയും വെച്ചിരിക്കുന്ന പൊന്നമോക്ക് പറ്റൂല. അതുകൊണ്ട് അന്ന് ആയിഷ വേണ്ട, അന്ന് വേണ്ടത് ഉമ്മയെ പോലെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന പക്വമതിയായ ലോകബോധമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് വർത്തക പ്രമുഖയായ ഖദീജയെ തിരഞ്ഞെടുത്തത്. കേവലം വീട്ടിലിരുന്ന് ലോകം തിരിയാത്തൊരു പെണ്ണായ പോരാ, സിറിയയെ കുറിച്ചറിയുന്ന, കച്ചവടത്തെ കുറിച്ചറിയുന്ന, മക്കയിലെ രാജാക്കന്മാരെ കുറിച്ചറിയുന്ന, അതെല്ലാം അറിയുന്ന ഭവതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ.
അവിടുത്തെ ഓരോ ശകലങ്ങളും അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച അന്ന് മദീനയിലെ നൂറുകണക്കിന് അടിമകൾ മോചിപ്പിക്കപ്പെട്ടു. കാരണം ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ഗോത്രത്തിൽ നിന്ന് ബന്ദികളായി പിടിച്ചുകൊണ്ടുവന്ന് മദീനത്തെ വീട്ടിൽ വെച്ചവർ അപ്പോഴാണ് പെട്ടെന്നറിയുന്നത്, ആ ഗോത്രത്തിലെ ഉന്നത വനിതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു എന്ന്. അപ്പൊ ഇവര് പറഞ്ഞു, റസൂലുള്ളാന്റെ ഭാര്യയുടെ കുടുംബത്തെ അടിമയാക്കാൻ പറ്റൂല, നമുക്ക് മോചിപ്പിച്ചേക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കൊണ്ട് അടിമ മോചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം കൊണ്ട് വിജ്ഞാന സമ്പാദനം. അതേസമയത്ത് ഈ റോളൊന്നും അല്ല ആയിഷക്കുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റോൾ എന്താണ്? കാലാവസാനം വരെയുള്ള വനിതകളുടെ സംശയങ്ങളുടെ നിവാരണം ഒരു വിജ്ഞാന ചഷകം പോലെ കാത്തു സൂക്ഷിക്കലാണ്. അതുകൊണ്ട് കൊച്ചു പെണ്ണ് പക്ഷേ അധിക ബുദ്ധിയുള്ളവൾ, നല്ല സാഹിത്യ ബോധമുള്ളവർ ആ ഭവതിയായ ആയിഷ റളിയല്ലാഹു അൻഹയെല്ലാം പഠിച്ചു വെച്ചു. 16 വയസ്സിൽ വിധവയായിട്ട് 64 വയസ്സുവരെ ജീവിച്ചിട്ട് ഒരു പരാതിയും കേൾപ്പിക്കാതെ ജീവിച്ച വിശുദ്ധകളുടെ മാതൃകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ചരിത്രം പഠിക്കാതെ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നവർ, പ്രവാചക റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാര്യത്വമേ ചിലർ വായിക്കൂ, പക്ഷേ അതിന്റെ പിന്നിലുള്ള ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ വായിക്കാൻ ആളുകൾ ഉണ്ടാവൂല. അതുകൊണ്ട് വരണം, പഠിക്കണം മദ്രസത്തുർ റസൂലിലെ യാഥാർത്ഥ്യങ്ങൾ. നീട്ടിക്കൊണ്ടു പോകാൻ നേരമില്ലല്ലോ, ചരിത്രം മുന്നോട്ട് പോവുകയാണ്. ഷേബ് അബി ത്വാലിബിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ വേദനിക്കുകയാണ്. ആ വർഷം ഇരട്ട ദുഃഖത്തിന്റെ വർഷമാണ്. ആ ഒരു ദുഃഖമേതാണ്? പിതാവിനു സമാനമായി സേവനം നൽകിയ അബൂ ത്വാലിബ് യാത്ര ചോദിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ജീവിത ദൗത്യങ്ങൾ മുഴുവനും നിർവഹിച്ചിട്ട് താൻ ഏത് തൗഹീദിന്റെ പതാകയ്ക്ക് വേണ്ടി സേവനം ചെയ്തോ അതൊന്ന് പാറിക്കാണാൻ നിയോഗം ലഭിക്കാതെ ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബിനോട് യാത്ര ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര ചോദിച്ചു. അവിടെ രോഗലക്ഷണങ്ങളും മറ്റും ചില സൂക്ഷ്മമായ വിവരങ്ങളെ കാണാനുള്ളൂ, കൃത്യമായി അവതരിപ്പിക്കാൻ എന്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല. പഠിതാക്കളും പണ്ഡിതരുമുണ്ട്, അവർ വായിച്ചിട്ടുണ്ടാകണം, പക്ഷേ എന്റെ അറിവിലില്ലാത്തത് കൊണ്ട് കടക്കാൻ വകുപ്പില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന രണ്ടാമത്തെ ദുഃഖമായി ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്ക് ഖദീജയ്ക്ക് സമാനമായി ഒന്നും പിന്നീട് കിട്ടിയിട്ടില്ല. മാ അബദലനില്ലാഹു സുബ്ഹാനഹു വതആല, എനിക്ക് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പകരമായി അല്ലാഹുവിൽ നിന്ന് സമ്മാനമൊന്നും ലഭിച്ചിട്ടില്ല. അത്രയും എനിക്ക് ജീവിതത്തിൽ സ്വാധീനിച്ച മഹതിയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മമാരെ, അനുസരണയുള്ളൊരു ഭാര്യയുടെ ചിത്രമാണ് ഖദീജ ബീവിയിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു പോയ ഖദീജ റളിയല്ലാഹു അൻഹയെ വിസ്മരിച്ചു കളയുകയല്ല, ആ ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കുകയാണ്. വല്ലാഹി മാ അബദലനില്ലാഹു ഖൈറൻ മിൻ ഖദീജ, ഖദീജയ്ക്ക് പകരമായി നിൽക്കുന്ന ഒരു പെണ്ണും എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല, ഈ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം കൃത്യമായി വായിച്ചിട്ട് ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്, വഖദ് വജദ്തു ഖിലാല റിഹലാതി ഫീ ഔറുബ, യൂറോപ്പിലേക്ക് ഞാൻ എന്റെ യാത്രാ മധ്യേ
ചില ജനങ്ങളെ ഞാൻ കണ്ടു. ബഅദന്നാസില്ലദീന അസ്ലമു ഫിൽ ഗർബി, പാശ്ചാത്യ ലോകത്തു നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകളെ ഞാൻ കണ്ടു. യഖൂലൂന ബികുല്ലി സറാഹത്തിൻ അന്നഹും അസ്ലമു ബഅദ അൻ ഖറഊ അൻ ഹയാത്തി സയ്യിദത്തി ഖദീജ ബിന്ത് ഖുവൈലിദ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവചരിത്രം വായിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് ആളുകളെ എനിക്ക് യൂറോപ്പിൽ വെച്ച് കാണാൻ കഴിഞ്ഞു എന്ന് ഡോക്ടർ യമാനി സൗദി അറേബ്യയിലെ മുൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പലതവണയും വന്നിട്ടുള്ള ആളാണ്. ഇക്രഊ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ ചാരിറ്റി ഫണ്ടിൽ നിന്നുണ്ടായതാണ് കോഴിക്കോടുള്ളത്. അത്രയും നമ്മുടെ നാട്ടിനോട് ബന്ധമുള്ള ലോകത്തറിയപ്പെട്ട രചയിതാവും പണ്ഡിതനുമായ സൗദി അറേബ്യൻ ഗവൺമെന്റിനോട് സ്മാരകങ്ങൾ നശിപ്പിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്ത തന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ യമാനി എഴുതി വെക്കുമ്പോ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുപോയി മക്കയുടെ സമീപം കഅബാലയത്തിൽ നിന്ന് നടക്കാൻ ദൂരമുള്ള ഹുജൂൻ എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി ഖബറടക്കി. അഥവാ ജന്നത്തുൽ മുഅല്ലയിലാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറ് കിടക്കുന്നത്. ആ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ വിട്ടൊഴിഞ്ഞു കളഞ്ഞോ ഇല്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹ ഇടക്കിടക്ക് സ്മരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ആടറുത്തിട്ട് പാചകം ചെയ്തും ചെയ്യാതെയും കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുകയാണ്. എന്തിനു വേണ്ടി? എന്റെ ഖദീജയെ ഓർത്തതിനു വേണ്ടി. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ ഉണ്ടായിരുന്ന കുബ്ബയുടെ ചിത്രമാണിത്. ഇന്ന് ചില ആളുകൾക്കതറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലെ ഉണ്ടായിരുന്ന കുബ്ബയാണിത്. ഇതിന്റെ ചരിത്രവും ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ചരിത്രാധമന്മാരായ ചില ആളുകളുടെ കോടാലികൾ മഹാന്മാരുടെ ഖബറിന്റെ മേലെ പതിഞ്ഞപ്പോഴാണ് പെങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മേലുള്ള കുബ്ബ തകർക്കപ്പെട്ടു പോയത്. കശ്മലന്മാരുടെ കൈപ്പെരുമാറ്റമാണ്. അതേ സമയത്ത് രാജാത്തിയെ പോലെ കുബ്ബയുടെ താഴെ കിടന്നിരുന്ന ലോകത്തിന്റെ പൊന്നുമോൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഇടക്കിടക്ക് ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോ ആയിഷ ബീവി എന്ന സുന്ദരിയും സുമുഖിയും ചെറുപ്പക്കാരിയുമായ പെണ്ണ് പറയും, നിങ്ങൾക്ക് വേറെ ഒരു ഭാര്യ ഇല്ലാത്തത് പോലെയാണല്ലോ നബിയെ പറയുന്നത്. അത് ശരിയാണ് ആയിഷ, ഖദീജയെ പോലെ ഒരാളും എനിക്ക് പറ്റിയിട്ടില്ല. അല്ലാഹു എനിക്ക് സന്താനങ്ങൾ നൽകിയത് ഖദീജയിലൂടെയാണ്. അല്ലാഹു തആല എനിക്ക് ഇസ്ലാമിക പ്രചരണത്തിന് താങ്ങും തണലുമായി നിന്നത് ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രകീർത്തനമാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ. ആരാണ് സൈനബ് എന്നറിയുമോ? ഇന്നലെ ഞാൻ ആ ചരിത്രത്തിന്റെ ശകലം തൊട്ടുവെച്ചതാണ്, അതിന്റെ തുടർച്ച പറഞ്ഞു നിർത്താവുന്നതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോള് സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്ന മഹദി, അതായത് പുണ്യപ്രവാചകരുടെ പൊന്നുമോൾ, ഇസ്ലാമിനെ ഹൃദയാ സ്വീകരിച്ച ഭവതിയാണ്. അബുൽ ആസ് ബിൻ റബി എന്ന് പറയുന്നയാളാണ് ഭർത്താവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ ഉത്തബത്തും ഉത്തൈബത്തും കെട്ടി. അബൂലഹബിന്റെ മക്കളാണ്. ഉമ്മു ജമീൽ പറഞ്ഞു, ഇവരെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റൂല, ഉത്തബത്തിനും ഉത്തൈബത്തിനും മനസ്സില്ല. കാരണം ഇതുപോലുള്ള തരുണീരത്നങ്ങളെ ലോകത്ത് കിട്ടാനുണ്ടോ? ഒരു പ്രവാചകന്റെ മക്കൾ, അതും സുന്ദരികൾ, അതും സൽസ്വഭാവികൾ, ഇതുപോലൊരാളെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഭർത്താക്കന്മാർക്ക് വിസമ്മതമുണ്ടെങ്കിലും ധിക്കാരിയായ ഉമ്മു ജമീലിന്റെ ഖുർആനിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഉമ്മു ജമീല് സമ്മതിച്ചില്ല. രണ്ടുപേരും ഒഴിവാക്കി. അവസാനം അബുൽ ആസ് ബിൻ റബീഇന്റെ വീട്ടിൽ പോയി പെണ്ണ് പറഞ്ഞു, മുഹമ്മദ് നബിയുടെ മോളെ ഈ വീട്ടിൽ നിർത്തേണ്ടതില്ല. അബുൽ ആസ് ബിൻ റബീഇന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട്
സൈനബിന്റെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും റസൂലുള്ളാഹിനോടുള്ള ദേഷ്യം തീർക്കാൻ വന്ന പെണ്ണ് പ്രശ്നമുണ്ടാക്കിയപ്പോ അബുൽ ആസിന്റെ വീട്ടുകാര് പറഞ്ഞു, ഒഴിവാക്കിയേക്ക് മോനെ. അവസാനം അബുൽ ആസിബിനുർ റബീന് വിട്ടുപിരിയാൻ വയ്യ. മനോഹരമായൊരു സുദിനം, രണ്ട് മക്കളുണ്ടേ, ഒന്ന് ഗർഭസ്ഥ ശിശുവാണ്, ഒന്ന് കയ്യിലുള്ള കുട്ടിയാണ്. വൈകുന്നേരമായപ്പോ വന്ന് അബുൽ ആസ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് ഇപ്പൊ വരാൻ കഴിയുന്നില്ല മോളെ, നിന്നെ വിട്ടുപിരിയാനും കഴിയുന്നില്ല പെണ്ണേ, അതുകൊണ്ട് സ്വസ്ഥമായി വാപ്പാന്റെ അടുക്കലേക്ക് പോയിക്കോ, മദീനയിലേക്ക് പോയിക്കോ. പക്ഷേ നിന്നെ കൊണ്ടുപോയി യാത്രയാക്കുമ്പോ എന്റെ ഹൃദയം പറിച്ചു കൊടുക്കും പോലെയാണ്, അതുകൊണ്ട് നിന്നെ യാത്രയാക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ സഹോദരൻ കിനാന നിന്നെ കൊണ്ടുപോയി യാത്രയാക്കിയേക്കും. നേരെ ഇറങ്ങി ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ കൊണ്ടാക്കാൻ കിനാനയോട് പറഞ്ഞപ്പോ കിനാന പറഞ്ഞു, ഞാനൊരു ഭീരു ഒന്നുമല്ല, അതുകൊണ്ട് പട്ടാ പകല് ജനങ്ങളുടെ നടുവിലൂടെ മാത്രമേ ഞാൻ യാത്രയാക്കൂ, പാതിരാത്രി പാത്തു കൊണ്ടുപോയി വിടാൻ എന്നെ കിട്ടൂല. അപ്പോൾ അബുല്ലാസ് പറഞ്ഞു, അങ്ങനൊന്നും വേണ്ടടാ, സമ്മതിക്കൂല, ഇവിടെ ആരാണ് നമ്മളെ എതിർക്കാൻ. രാവിലെ സൈനബിനെയും കൂട്ടിയിട്ടിറങ്ങുമ്പോ അബുല്ലാസ് ബിനു റബീഇന്റെ ഭാര്യയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ സൈനബിനെ കൂട്ടിയിട്ട് നടക്കുമ്പോ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീതുപ്പുന്ന സൂര്യനു കീഴേ റസൂലുള്ളാഹിന്റെ പൊന്നുമോളെ കൊണ്ടുപോകുമ്പോ കയ്യിലൊരു കുട്ടിയുണ്ട്, പള്ളയിൽ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോ കിനാന ചോദിച്ചു, ആരാടാ തടയാൻ ഞങ്ങളെ? ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതാ അറബ് ജനതയിലെ ഖുറൈശി വിരോധികൾ ബദറിൽ പരാജയപ്പെട്ടതിന്റെ വേദനയിൽ നിൽക്കുന്ന പ്രതിരാരം തീർക്കാൻ ആയുധമെടുത്ത് നടുവിൽ ചാടിയിറങ്ങി. നടുവിലിറങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ പൊന്നുമോളെ തടഞ്ഞു നിർത്തി, സംഘട്ടനത്തിന്റെ വക്കീലെത്തി. അപ്പോഴാണ് അബൂ സുഫിയാൻ മധ്യസ്ഥം പറയാൻ വന്നിട്ട് പറഞ്ഞു, എന്താടാ കിനാന, ഈ മോളെ ഇവിടെ തടഞ്ഞു വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ബദറിൽ പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുന്ന ഈ ജനങ്ങളുടെ നടുവിലൂടെ ഈ റസൂൽ മുഹമ്മദ് നബിയുടെ മകളെയും കൊണ്ടുപോയാൽ ഇവർക്ക് സഹിക്കൂല, അതുകൊണ്ട് തൽക്കാലം തിരിച്ചു കൊണ്ടുപോയിട്ട് നാളെ എങ്ങാനെ യാത്രയാക്ക്. ഈ സംഘട്ടനത്തിന്റെയും വാഗ്വാദത്തിന്റെയും നടുവിൽ തീതുപ്പുന്ന സൂര്യനു കീഴേ തിളച്ചുമറിയുന്ന മണൽപ്പരപ്പിന് മേലെ ഇരിക്കുന്ന പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ പൊന്നുമോള് വേദന കൊണ്ട് മരുഭൂമിയിൽ പ്രസവിച്ചു പോയി. പ്രിയപ്പെട്ട പെങ്ങളെ, ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയതെന്തിനാണ്? എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഇസ്ലാം തരാനല്ലേ മോളെ? കോഴിക്കോട് നഗരവീഥികളിലൂടെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സഞ്ചരിക്കുന്ന പെങ്ങളെ, റസൂലുള്ളാഹിന്റെ പൊന്നുമോള് അറബ് ജനതയുടെ മരുഭൂമിയുടെ നടുവിൽ നിന്ന് ത്യാഗ സുരഭിലമായ ജീവിതത്തിലേക്ക് പോയത് അള്ളാഹുവിന്റെ മതത്തിന്റെ കാവലാകാനാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേരാനാണ്. നീ മറന്നുപോയോ നിന്റെ മിനി സ്കേട്ടിട്ട് ഈ സമുദായത്തെ പറയിക്കാൻ ഇറങ്ങിയപ്പോ എന്റെ ഇന്നലത്തെ പൊന്നുമോള് റസൂലുള്ളാഹിന്റെ മുത്തുമോള് മരുഭൂമിയിൽ നിന്ന് വേദനിച്ച് പ്രസവിക്കേണ്ടി വന്നത് ഈ ആദർശത്തിന്റെ സംസ്ഥാപനത്തിനാണ്. അത് മറന്നിട്ടല്ലേ സഹോദരി നീ അള്ളാഹുവിനെ മറന്ന് തുള്ളുന്നത്, നിന്റെ പർദ പരിഷ്കാരത്തിന്റെ പർദയാക്കിയത്, നിന്റെ വേഷം പർദ മാറ്റിവെച്ചിട്ട് പരിഷ്കാര വസ്ത്രങ്ങൾ ധരിച്ചത്, നീ കലാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്നത്, വൃത്തികേടുകളുടെ അരമനകളിൽ രാജാത്തിയായി വാഴുന്നത്, സിനിമാ ടാക്കീസിന്റെ മുമ്പിൽ പർദയിട്ടു ഇല്ലാതെയും ക്യൂ നിൽക്കുന്നത്, മോളെ ഈ മതം ആരുടേതാണ്? ലോകഗുരുവിന്റെ സമ്മാനം അള്ളാഹുവിന്റെ ദാനം, ലോകഗുരുവിന്റെ സമ്മാനം അള്ളാഹുവിന്റെ ദാനം. ഈ പരിശുദ്ധമായ മതത്തെ നെഞ്ചിലേറ്റിയിട്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട നാം
ഇന്നീ മതത്തെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിൽ മുഖമക്കനെ നിരോധിക്കുന്നു. രാജ്യത്തെ ഗവൺമെന്റുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കനെ ഇടാൻ പെമ്പിള്ളേരില്ലാത്തോണ്ടാണ്. ഒരു സ്കൂളിൽ 100 മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നിടത്ത് 4 മാത്രം മുഖമക്കനെ ഇട്ട് വരുമ്പോ മാനേജ്മെന്റ് പറയും ഇത് ബില്ലാദന്റെ പെങ്ങളാണ്, അല്ലെങ്കിൽ ഇവൾ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന്. അതേസമയത്ത് മോർ ദാൻ 60% കുട്ടികളെങ്കിലും ഇസ്ലാമിക വേഷം ധരിച്ചാൽ ഒരു കലാലയത്തിലും മക്കനക്കെതിരെ നിയമം വരില്ല, ഒരു ഗവൺമെന്റിനും നടപ്പിലാക്കാൻ കഴിയില്ല. സർവേ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകരാഷ്ട്രങ്ങളിൽ ഈ നിയമങ്ങൾ വരുന്നത്. അതിന് കാരണം എന്താ? ഒരു സ്കൂളിൽ 100 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 4 പിള്ളേര് മാത്രം തൊപ്പിയിട്ടുകൊണ്ട് വന്നാ പറയും ഇത് തീവ്രവാദിയാ, ആതങ്കവാദിയാ, അതുപോലെ തന്നെ ഉഗ്രവാദിയാ എന്നൊക്കെ പറയിക്കാൻ വഴിയുണ്ടാക്കിയത് നമ്മളാണ്. പരിഷ്കരണത്തിന്റെ പേരിൽ ഈ സമുദായത്തെ വലിച്ചഴച്ച നവോത്ഥാനത്തിന്റെ തലവാചകം അവകാശപ്പെടുന്ന പുത്തൻ പാർട്ടികൾ മുഴുവനും ഇവിടെ ചെയ്തത് പെൺകുട്ടികളെ തെരുവിലേക്ക് വലിച്ചിറക്കാനാണ്. പവിത്രമായ റമദാനിന്റെ രാത്രികളിൽ ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ പാത്തും പതുങ്ങും പതുങ്ങിയും പള്ളിയിലേക്ക് പോവുകയാണ്. മോളെ മദീനയിലെ രാജാവിനെ അറിയുമോ? ലോക നേതാവിന്റെ ഏതെങ്കിലും ഒരു ഭാര്യയോ, ഏതെങ്കിലും ഒരു മോളോ, ഏതെങ്കിലും ഒരു ജുമയക്കോ, ഏതെങ്കിലും ഒരു ജമാഅത്തിനോ, ഏതെങ്കിലും ഒരു പള്ളിയിൽ പങ്കെടുത്തതിന് പ്രമാണമൊന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന വ ബുയൂതുഹുന്ന ഖൈറു ലഹുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ സ്വലാത്ത ലി ജാരിൽ മസ്ജിദി ഫിൽ ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയിലല്ലാതെ പള്ളിയുടെ അയൽവാസിക്ക് നിസ്കാരമില്ല. അപ്പൊ വീട്ടിലിരിക്കുന്ന ഭാര്യ ആലോചിക്കും, പഠിച്ചോനെ എന്റെ ഭർത്താവ്, എന്റെ മോനെ, എന്റെ ആങ്ങള പള്ളി പോയിട്ട് നല്ല കൂലി വാങ്ങി വരുമ്പോ എനിക്കത് കിട്ടൂലല്ലോ. അതേ ടോണിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ കൂലി, നിന്റെ സഹോദരൻ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്നതിന്റെ കൂലി, നിന്റെ പുന്നമോൻ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന്റെ കൂലി വേണോ മോളെ? മസാജ് ഖൈറു മസാജിദിൻ നിസാഇ, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി ഖൈറു ബുയൂതിഹിന്ന, അവളുടെ വീട്ടിന്റെ ഉള്ളിലാണ്. വബുയൂതുഹുന്ന ഖൈറു ലഹുന്ന, ഭർത്താവ് പള്ളിയിൽ നിസ്കരിക്കുന്ന കൂലി വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ നിനക്ക് തരാമെന്ന ഓഫർ നൽകിയ മുസ്തഫ ജാനെ റഹ്മത്ത് പെലാക്കോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പെലാക്കോ സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ വചനങ്ങളാണ് രണ്ടും. പള്ളി പോണ ഭർത്താവിന് കിട്ടുന്ന കൂലി വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ മതത്തിന്റെ നായകൻ. കാരണം പെണ്ണിന്റെ പ്രകൃതി അറിയുന്ന അള്ളാഹുവാണ്. അവൾ കാണുന്ന പോലെ ചാടിപ്പടച്ച് പള്ളി പോകാൻ പറ്റൂല. ഒരു രാജ്യത്തിന് ആഭ്യന്തരം വേണം, വിദേശകാര്യം വേണം. എല്ലാ മന്ത്രിമാരും വിദേശകാര്യമന്ത്രിമാരായാൽ ആഭ്യന്തരം നോക്കാൻ ആളുണ്ടാവൂല. അതുകൊണ്ടൊരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിൽ ആഭ്യന്തരം വേണം. മക്കളെ പരിലാളിച്ച് പക്വതയോടെ വളർത്തിക്കൊണ്ടുവരൽ ആഭ്യന്തരത്തിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. എന്നാൽ വിദേശകാര്യം മാർക്കറ്റിൽ ഇറങ്ങി കച്ചവടം നടത്തിയിട്ട് പണം കൊണ്ടുവരാനാണ്. രണ്ടുമുള്ള സമ്പൂർണമായ ഒരു ജീവിത ഘടനയാണ് ഇസ്ലാം സംവിധാനിച്ചത്. പക്ഷേ ആരോ പറഞ്ഞു വെച്ചു, പെണ്ണേ നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ ആണിനെ പോലെ മരം കയറണം, പെണ്ണേ നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ ആണിനെ പോലെ സൈക്കിള് ചവിട്ടണം, പെണ്ണേ നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ ആണിനെ പോലെ തെരുവിലിറങ്ങിയിട്ട് അലമുറയിടണം, നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നീ പാർലമെന്റിന്റെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും മുമ്പിൽ പോയിട്ട് പിക്കറ്റിംഗ് നടത്തണം. ഇതെഴുതി പഠിപ്പിച്ചത് പാശ്ചാത്യ ലോബികളാണ്. അകത്തിരിക്കുന്ന പെണ്ണിനെ പുറത്ത് വലിച്ചിറക്കിയിട്ട് ഉപഭോഗ വസ്തു ആക്കാൻ ശ്രമിച്ച കമ്പോള താല്പര്യത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ ആണിന്റെ പ്രകൃതിക്കനുസൃതമായ സ്വാതന്ത്ര്യം അവന്, പെണ്ണിന്റെ പ്രകൃതിക്കനുസൃതമായ സ്വാതന്ത്ര്യം അവൾക്ക്,
കുട്ടികളുടെ പ്രായ പക്വതക്കനുസരിച്ചുള്ള ആരാധനയുടെ നിയമം പറഞ്ഞ മതം. ഇതുപോലെ മനോഹരമായ ഒരു കംപ്ലീറ്റ് കോഡ് ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് വരാം അബുൽ അസ്മിനുർ റബീ. ഒന്നും പറയാനായിട്ടില്ല, തർദിയത്ത് ചൊല്ലാനായില്ല, ആക്ഷേപിക്കാനും ആയില്ല, പറഞ്ഞു വരുന്നുണ്ട്. ഭാര്യയെ യാത്രയാക്കി മദീനയിലേക്ക് സൈനബ് റളിയല്ലാഹു എന്ന രോഗിണിയായി എത്തി രോഗശയ്യയിൽ കിടക്കുമ്പോ ഒരു പാതിരാത്രിയിൽ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അബുൽ ആസ്. രാവിലെ ആയപ്പോ സൈനബിന്റെ കഴുത്തിൽ കിടന്ന മാലയൂരിയിട്ട് മദീനത്തെ പള്ളിയിലെ രാജാവിന്റെ മുമ്പിലേക്ക് കൊടുത്തു വിടുകയാണ്. മകളുടെ മെസ്സേജാണ്, വാപ്പാ എന്റെ കുട്ടികളുടെ വാപ്പാ അഥവാ എന്റെ ഭർത്താവ് അബുൽ ആസ് ഇന്നലെ രാത്രിയിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. നമ്മുടെ നിയമപ്രകാരം ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല, പക്ഷേ അദ്ദേഹം മക്കളെ ഒന്ന് കണ്ടുപോയിക്കോളട്ടെ. അതിന് ജാമ്യമായി ഇതാ എന്റെ മാല കൊടുത്തു വിടുന്നു. ആ മാലയങ്ങ് കൺമുമ്പിൽ കണ്ടപ്പോൾ റസൂലുള്ളാന്റെ കണ്ണ് നനയുകയാണ്. എന്തേ ദിക്റാക്കിയ ഖദീജ, ഇതെന്റെ പ്രിയപ്പെട്ട പത്നി, സ്വർഗത്തിലേക്ക് മുമ്പേ പറന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജത്തുൽ കുബ്ര. കഴുത്തിൽ ധരിച്ചിരുന്ന മാലയാണല്ലോ മകൾക്ക് വിവാഹം ചെയ്ത സമയത്ത് കൊടുത്ത മാലയാണല്ലോ. സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ ഇതെന്റെ മകൾ കൊടുത്തുവിട്ട മാലയാണ്, ഇതെന്തിനു വേണ്ടി എന്നറിയുമോ? അബുൽ ആസ്ബിനുർ റബി എന്ന അവളുടെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, അതിന് ജാമ്യമായിട്ടാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ മാല തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് നിർഭയത്വം കൊടുത്തോട്ടെ. പക്ഷപാതിത്വമില്ലാത്ത നേതാവായ ഹബീബിന് സുപ്രീം പവർ ഉപയോഗിച്ചു പറയാം, എന്റെ മരുമകൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ആരും തൊടാൻ പാടില്ലെന്ന് പറയാം. പക്ഷേ നീതി നിർവഹണത്തിന്റെ 100% പാലിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു പക്ഷപാതിത്വം കാണിക്കുന്നില്ല. സഹാബത്തിനോട് ആലോചിക്കുകയാണ്, അദ്ദേഹത്തിന് ഇവിടെ നിർഭയമായി കഴിഞ്ഞുകൂടാൻ ഒരവസരം നൽകുമോ? മക്കളെ കണ്ടിട്ടങ്ങ് പോകട്ടെ, ഉമാമത്തും അലിയും എന്നീ രണ്ട് മക്കളുടെ വാപ്പയാണ്. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ തങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം, അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല. നബിയേ നിങ്ങളുടെ തങ്ങളുടെ പൊന്നുമോളുടെ ഭർത്താവ് അബുൽ ആസ് ഇവിടെ നിന്നുകൊള്ളട്ടെ. സഹോദരാ, ഇതുപോലെ ഓരോ സമയവും പ്രിയപ്പെട്ട പത്നിയെ അനുസ്മരിക്കേണ്ട സമയങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കുകയാണ്. സുമോഹനമായ ഓർമ്മകളുടെ നടുവിൽ നിന്ന് ഭവതിയുടെ ജീവിതം മയവിറക്കുകയാണ്. യാ സയ്യിദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമീ നഹ്റുൻ അലാ നഹ്വി സ്വബാബതി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അഅമഖിനാ ഖിമമും മിനൽ ജലാലി വൽ ഇക്റാമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹസ്പർശം നടത്തിയ സ്വഹാബത്ത്, ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നീങ്ങിയ മഹാന്മാർ, ഇടക്കിടെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുന്ന ഹബീബിന്റെ മുമ്പിൽ വിനീതരാണ്. ഇതൊന്ന് രണ്ടൊന്നും സംഭവങ്ങളല്ല, ഈ പരമ്പരയ്ക്ക് നീളം കുറവായത് കൊണ്ട് പറയാൻ പരിമിതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ജയിച്ചടക്കി തിരിച്ചു വരികയാണ്. ഇന്നലെ ഇവിടെ നിൽക്കാൻ അനുമതി നൽകാത്തവരുടെ ഭൂമിയിലേക്ക് വിജയശ്രീ ലാളിതരായി കടന്നു വരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കാ വിജയത്തിന്റെ അന്ന് പതാക വാഹകനായ അലിബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ മക്കാ വിജയത്തിന്റെ പതാക എവിടെയാണ് നാട്ടേണ്ടത്? നബിയേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കഅബാലയത്തിന്റെ മേലെ നാട്ടാനല്ല, മസ്ജിദുൽ ഹറാമിന്റെ മിനാരത്തിൽ നാട്ടാനല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോർണറിൽ കൊണ്ടുവെക്കാനല്ല, നബി തങ്ങളുടെ വീട്ടിന്റെ അടുക്കൽ കൊണ്ട് സ്ഥാപിക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ അലിയേ, ഈ പതാക നാട്ടേണ്ടത് ഫിൽ ഹുജൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തേ ഹുജൂനിനുള്ള പ്രത്യേകത? അതിന്റെ ചാരത്താണ് ഖദീജ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. ഇന്നലകളിൽ എന്നോടൊപ്പം അധ്വാനിച്ചിട്ട് ഈ മതത്തിന്റെ വളർച്ചയ്ക്ക് കഷ്ടപ്പെട്ട ഖദീജ ഈ പതാകയൊന്ന് പാറിക്കളിക്കുന്നതിന് കാണാൻ അവസരമുണ്ടായില്ല. അതുകൊണ്ട് മഹദിയുടെ ചാരത്ത് പതാക നാട്ടണമെന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഉപ്പാ, നമ്മൾ എവിടാണ് ഈ മക്കത്ത് താമസിക്കുന്നത്? മോളെ, ഒരു ഖൈമ കെട്ടാൻ പറയണം, ഒരു ടെന്റ് അടിക്കാൻ പറയണം. അതെവിടെയാണ്? ഫിൽ ഹജൂനിലാണ്. സൗദി അറേബ്യയിൽ പോയിട്ടുള്ളവർക്കറിയാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല വിശാലമായൊരു പോസ്റ്റ് ഓഫീസ് കാണാം, അത് കഴിഞ്ഞിട്ടൊരു ഓവർ ബ്രിഡ്ജ് കാണാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹജൂൻ കാർ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഹജൂൻ എന്ന് പറയുന്ന പ്രദേശം. അതിന്റെ അല്പം ബാക്കിലാണ് ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. തൊട്ട് ചാര ചേർന്നിട്ടാണ് പൊന്നുമോൻ ഖാസിം കിടക്കുന്നത്. അതേ ഖബർസ്ഥാനിൽ തന്നെയാണ് അബ്ദുല്ലാഹി എന്ന മോൻ വിശ്രമിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹര സ്മരണകളെ ഒപ്പിയെടുത്തുകൊണ്ട് കിടക്കുന്ന ഹജൂനിലാണ് അലിയേ പതാക നാട്ടേണ്ടത്. ഹജൂനിലാണ് റസൂലുള്ളാഹിന്റെ വിജയത്തിന്റെ പതാക നാട്ടേണ്ടത്. അവിടെയാണ് ഫാത്തിമാക്ക് ടെൻഡടിക്കേണ്ടത്. വേണമെങ്കിൽ അല്പം ഇങ്ങോട്ട് വന്നാൽ സൂഖുൽ ലൈൽ റോഡിലൂടെ മുന്നോട്ട് വന്നാൽ അവിടെ റസൂലുള്ളാഹിന്റെ വീടുണ്ട്. അവിടെ താമസിക്കാനല്ല പറഞ്ഞത്, ആ വീട് യഥാർത്ഥത്തിൽ ഹബീബിന് വന്ന് വാങ്ങാൻ സൗകര്യമുള്ള വീടാണ്. പക്ഷേ അവിടെ വേണ്ട മോളെ, ഉമ്മാന്റെ ചാരത്തൊരു ഖൈമ കെട്ടിയിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്തിൽ നിന്ന്, ഓ ഖദീജ, ഇന്നലകളിൽ നിങ്ങൾ കഷ്ടപ്പെട്ട പവിത്രമായ ഇസ്ലാം ഇന്ന് വിജയസ്ത്രീലാളിതമായി അനുയായികൾ ഒരുപാട് പേരേറ്റുവാങ്ങി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാനാണ്. ഇനി വരാം കാലം ഖദീജയെ മറന്നിട്ടില്ല. സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളെ കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മഹദികളുടെ ചരിത്രം ഞങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തത്. ഈ ആധുനിക ലോകത്ത് ഇസ്ലാമികമായ ദർശനങ്ങളിലേക്ക് വരാതെ താൽക്കാലിക ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് നമ്മുടെ മഹിളാമണികൾ സഞ്ചരിക്കുമ്പോ തപസ്സിരുന്ന് വായിക്കണം മഹിതകളുടെ മഹദികളുടെ ചരിത്രം. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ കൂടിയൊന്ന് സ്വർഗത്തിലേക്ക് പോകാൻ, ആ ഖദീജ ബീവിയുടെ അനുയായിയായി നാളെ ഒന്ന് സ്വർഗത്തിലെത്താൻ, പൊന്നു പെങ്ങളെ ആശയില്ലേ? ഒന്നുകൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ ഈ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ലോകം മറന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില അല്പജ്ഞാനികൾ മഹാന്മാരെ ഓർത്തുകൂടാ, മഹദികളെ അനുസ്മരിച്ചുകൂടാ, അവരുടെ പ്രകീർത്തനങ്ങൾ നടത്തിക്കൂടാ എന്നിങ്ങനെ പറയുമ്പോ മക്കാനിവാസികൾ മുഴുവനും അവരവരുടെ വീടുകളിൽ ഖദീജ ബീവിയുടെ മൗലിദോതുന്നവരാണ്. അതാ ഡോക്ടർ അബ്ദു യമാനി എന്ന സൗദി അറേബ്യൻ പണ്ഡിതന്റെ ഗ്രന്ഥമാണ് ഞാൻ വായിക്കുന്നത്. വലഖദ് ലബ്ബൈതു ദഅവാതിൻ കസീറത്തിൻ മിൻ ഹാദിഹിൽ മുനാസബാതി ഫവജത്തു അന്നഹ ഇഹ്തിഫാഅത്തുൻ മശ്റൂഅത്തുൻ തഖ്തസിറു അലാ ഖിറാഅത്തിൽ ഖുർആനിൽ കരീം വബഅദ ജവാനിബി സീറത്തി സയ്യിദത്തി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മക്കയിലുള്ള മിക്ക വീടുകളിലും മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ട്. ഒരുപാട് ക്ഷണങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വഫീ ബഅദി ബുയൂതി അഹ്ലി മക്ക യുഖീമൂന ഇഹ്തിഫാഅ മുമാസിലൻ ലിസയ്യിദത്തി ഫാത്തിമ സഹറ
ഫാത്തിമ ബീവിയുടെ മൗലിദും മക്കത്തുള്ള വീടുകളിൽ നടക്കാറുണ്ട്. നിരവധി വീടുകളിൽ ആ മൗലിദുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ വീടുകളിലേക്ക് ചെന്നാൽ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഖദീജ ബീവിയുടെ മൗലിദാണ്, അല്ലെങ്കിൽ ഫാത്തിമ ബീവിയുടെ മൗലിദാണ്. മാത്രമല്ല, ആ പരിശുദ്ധമായ മക്കൽ മുക്കറമിയിലെ ബാബു സലാമിന്റെ ചാരത്തിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളുടെ, അതാ പ്രിയപ്പെട്ട ഭാര്യയുടെ മൗലിദോതിയിട്ട് ജനങ്ങൾ റാലിയായി പോകും, ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോയി സിയാറത്ത് ചെയ്യാറുണ്ട്. അതാണ് മക്കാരുടെ പതിവ്. ഏതോ ചില അല്പജ്ഞാനികൾ മക്കയിലില്ല മദീനയിലില്ല എന്ന് പറഞ്ഞ് മൗലിദികൾക്കെതിരെ കയ്യേറ്റം നടത്താൻ വരുമ്പോ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിന്തു ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ മൗലിദ് മക്കാരായ പണ്ഡിതന്മാരും അതുപോലെ സാധാരണക്കാരും ചേർന്ന് നടത്തുകയാണ്. എന്നിട്ടതാ ഡോക്ടർ യമാനി തന്നെ എഴുതുകയാണ് ആ വിഷയത്തിൽ. മൗലിദ് കിതാബുകൾ തന്നെ വന്നിട്ടുണ്ട്. ആ മൗലിദ് കിതാബുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഹുവ കിതാബു അൽ ബുശ്രാ ഫീ മനാഖി ബിസ്സയ്യിദതി അസൽ കുബ്രാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അറിയപ്പെട്ട ഒരു മൗലിദ് ഗ്രന്ഥമുണ്ട് അൽ ബുശ്രാ. ആ മൗലിദ് കിതാബ് എന്റെ കയ്യിൽ വാഹനത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി എന്ന മഹാനായ പണ്ഡിതൻ എഴുതിയതാണ്. വഹുവ ആലിമുൻ മിൻ ഉലമായി മക്ക, മക്കയിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ്. വൈജ്ഞാനിക ലോകത്ത് അറിയപ്പെട്ട നേതാവാണ്. ആ മഹാനവറുകൾ എഴുതിയ അൽ ബുശ്രാ എന്ന മൗലിദ് കിതാബ് വെച്ചിട്ട് മക്കത്തെ പള്ളിയിൽ നിന്ന് മൗലിദോതാറുണ്ട്, മക്കത്തെ വീടുകളിൽ മൗലിദോതാറുണ്ട്. ആ മൗലിദിൽ ഇങ്ങനെ മഹദിയുടെ ചരിത്രം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോ നമ്മുടെ മംഗൂസ് മൗലിദൊക്കെ ഓതുന്നത് പോലെ അതേ ഒരു ടോണാണ്. എന്ന് തുടങ്ങിയിട്ടുള്ള മൗലിദിൽ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മക്കയിലെ പല വീടുകളിലും മക്കയുടെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിന്റെ മസ്ജിദുൽ ഹറാമിൽ വെച്ചു തന്നെ മൗലിദോതിയിട്ട് വിശ്വാസികളായ ആളുകൾ മഹദിയുടെ കബറിടത്തിൽ സിയാറത്തിന് പോകുന്നു. ഉമ്മമാരെ സഹോദരിമാരെ, മാറ്റിവെച്ച മൗലിദ് കിതാബുകളൊന്ന് തിരിച്ചെടുക്കട്ടെ. റമദാനിന്റെ രാവുകളിൽ പരിശുദ്ധരായ മഹാന്മാരുടെയും മഹദികളുടെയും മനാഖിബുകൾ പാരായണം ചെയ്യട്ടെ. അതെല്ലാം മുൻഗാമികളായ മഹാന്മാര് കാണിച്ചു തന്ന മഹിതമായ മാതൃകയാണ്. നമ്മൾ അതെല്ലാം വിട്ടുകളഞ്ഞു പോയോ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ജീവിതത്തിന്റെ മാപ്പ് വരച്ചിട്ട് പ്രിയപ്പെട്ട പെങ്ങളെ, ഔറത്ത് മറച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ കഴിയണം, ആരാധനയിൽ വ്യാപൃതയായി മുന്നോട്ട് പോകാൻ കഴിയണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. മുഹമ്മദ് ബാദ്ഷാഹേ ദോ ജഹാഹേ, മുഹമ്മദ് ഖിബ്ലഗാഹേ ദോ ജഹാഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ രോഗത്തിന്റെയും രാജാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ലഗാഹേ തോ ജഹാനേ, ഇത് ലോകത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമാണ്. മുഹമ്മദ് ശംഇഹേ ബസ്മേ ഖദം കീ, മുഹമ്മദ് മാലികേ കോനോ മകാന ഹേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിന്റെ മുഴുവനും നായകനാണ്, മാനവികതയുടെ മുഴുവനും രാജാവാണ്, ലോക സൃഷ്ടികളുടെ മുഴുവനും ഉന്നത ശ്രേണിയിലാണ്. മുഹമ്മദ് ഹേ ബഹാറേ ബാഗ് ഈജാദ്, മുഹമ്മദ് മഖ്സദേ ഐനു ആന ഹേ. കാലത്തിന്റെയും ലോകത്തിന്റെയും സൃഷ്ടിജാലൻ
ലോകങ്ങളുടെ മുഴുവനും കാരുണ്യത്തിന്റെ കരസ്പർശം നടത്തിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർന്ന് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭവതികളുടെ ചരിത്രം പഠിച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ റസൂലുള്ളാഹിക്ക് തണൽ നൽകിയ ഖദീജയിൽ നിന്ന് മാതൃക ഏറ്റെടുക്കണേ. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസൈദ സാദാതി ജിതുക ഖാസിദ അർജുറുള്ളാഹ വഹ്തമി ബിഹിമാക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയ സല്ലാപങ്ങൾ ഫയഖൂലുഹ കാനത് വകാനത് കാനലി മിൻഹൽ ബനാത് വകാന അൻവാറുൽ ബനീൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മൃതിപദത്തിൽ കിടന്ന് എപ്പോഴും ഉയർന്നുയർന്നു വരുന്ന സ്മരണയാണ്. മറ്റ് ഭാര്യമാരോട് പറയും, കാനത്ത് വകാനത്ത് എന്റെ ഖദീജാനെ നിങ്ങൾക്കറിയില്ല, അവൾ അങ്ങനെയായിരുന്നു. എന്റെ ഖദീജാനെ നിങ്ങൾക്കറിയില്ല, അവരങ്ങനെയായിരുന്നു. എനിക്ക് സമാധാനം നൽകിയവരായിരുന്നു, എനിക്കെല്ലാം നൽകിയവരായിരുന്നു. കാനലി മിൻഹൽ ബനാത് സൈനബിനെ എനിക്ക് നൽകി, ഉമ്മു കുൽസൂമിനെ എനിക്ക് നൽകി, റുഖിയെ എനിക്ക് നൽകി, പ്രിയപ്പെട്ട ഖദീജയെ പോലെ സേവനം ചെയ്യാൻ ഫാത്തിമാനെ എനിക്ക് നൽകിയത് ഖദീജയാണ്. വകാനാൻ വാറുൽ ബനീൻ ആൺമക്കളെയും എനിക്ക് നൽകി. ദിക്റാകി ഹുബ്ബുൻ ഫീ ഫുആദിൽ മുസ്തഫ ഓ ഭവതിയായ ഖദീജ അങ്ങ മക്കായിലെ ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പാതിരാത്രിയുടെ പഴുതിലും ഒരുപാട് ജനങ്ങൾ അവിടെ വന്ന പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ നിന്ന് ഖുർആൻ ഓതുന്നുണ്ട്. ഇപ്പോഴും ഹറമിന്റെ വാൻകുലി കേട്ടുകൊണ്ട് കിടക്കുന്ന മഹദിയാണ്. ഇപ്പോഴും ഇന്നലത്തെ ചരിത്രങ്ങളായ വിറക്കിക്കൊണ്ട് ഖബറിടത്തിൽ വിശ്രമിക്കുന്ന ഭവതിയാണ്. ജനലക്ഷങ്ങൾ സിയാറത്ത് ചെയ്യുന്ന ഖബറു ഷെരീഫിലാണ് കിടക്കുന്നത്. കാരണം എന്തേ? ദിക്റാകി ഹുബ്ബുൻ ഫീ ഫുആദിൽ മുസ്തഫ നിങ്ങളെ കുറിച്ച് പറയൽ റസൂലുള്ളാഹിന്റെ കൽബിൽ സന്തോഷമാണ്, സ്നേഹമാണ്. ദിക്റാകി അതുറുൻ ഫീ ഷിഫാഹി ദാകിരീൻ നിങ്ങളെ കുറിച്ച് പറയുമ്പോ പറയുന്നവരുടെ അധരങ്ങളിൽ മധുരമാണ്, പറയുന്നവരുടെ ചുണ്ടുകളിൽ മനോഹാരിതയാണ്. അങ്ങനെയുള്ള നേതാവായ ഉമ്മ ദിക്റാകി അഹ്മദു വർറിസാലത്തു വൽഹുദാ ഓ പ്രിയപ്പെട്ട ഉമ്മ വിശ്വാസികളുടെ മുഴുവനും മാതാവല്ലേ റസൂലുള്ളാഹിന്റെ ഭാര്യ. അതുകൊണ്ടങ്ങ് മക്കായുടെ താഴ്വരയിൽ കിടക്കുന്ന ഉമ്മ ഞങ്ങളുടെ നേതാവ് ലോകത്തിന്റെ മുഴുവനും നേതാവിനെ വിമർശകന്മാര് വേദനിപ്പിച്ച സമയത്ത് താങ്ങുകൊടുത്ത ഉമ്മ അവിടം ഹിറാ ഗുഹയിൽ നിന്ന് വെളിച്ചമേച്ച് വാങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ പുതപ്പിച്ചു കൊടുത്തിട്ട് സ്നേഹചുംബനം കൊടുത്ത ഉമ്മ ദിക്റാകി അഹ്മദു നിങ്ങളെ ഓർക്കുമ്പോ വരുന്നത് ഹബീബാണ്. വർറിസാലത്തു വൽഹുദാ അല്ലാഹുവിന്റെ സമ്മാനമാണ് റിസാലത്ത്. അതിന്റെ വഴിയിലൂടെയാണ് അല്ലാഹു നമ്മോട് സംസാരിച്ചത്. അല്ലാഹുവിന്റെ സമ്മാനമായ റിസാലത്തിനെയാണ് ഓർമ്മ വരുന്നത്. ദിക്റാകി ഇസ്ലാമുൻ വ ഈമാനും വ ദീൻ പ്രിയപ്പെട്ട ഉമ്മ ഓർക്കുമ്പോൾ ഇസ്ലാമാണ് ഈമാനാണ് ദീനാണ് ഞങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ലോക ചരിത്രത്തിന്റെ ഗിരിശൃംഗത്തിൽ നിന്ന് പുണ്യ നബിയുടെ അരമനയിലൂടെ മാനവികതയ്ക്ക് ലോക അല്ലാഹുവിലേക്കുള്ള കവാടം തുറന്നു തരുന്നതിൽ കൂട്ടുകാരിയായ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ അല്ലാഹു തആല മഹദിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ മുഴുവനും വർഷിച്ചു തരുമാറാകട്ടെ.
അവരുടെ രക്തം സിരകളിൽ ഒരിക്കുന്ന മക്കളുണ്ട് ഈ വേദിയിൽ. ബഹുമാനപ്പെട്ട സാധാത്തുക്കളുടെ ഉമ്മമാരെ എണ്ണി എണ്ണി പോകുമ്പോ അത് ഹുജൂനിലാണ് എത്തിപ്പെടുന്നത്. അവിടെയാണ് ഫാത്തിമ ബീവിയുടെ ഉമ്മ കിടക്കുന്നത്. അല്ലാഹുവേ, ഒരുപാട് തവണ ആ സ്നേഹ സവിധത്തിൽ ചെന്ന് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞങ്ങളുടെ ഉമ്മാന്റെ മുമ്പിൽ നിന്നൊന്ന് സലാം പറയാൻ അവസരം നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഒരഞ്ചു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഇതുവരെയും നമ്മൾ ഒരാർത്ഥത്തിൽ ഒരു മൗലിദോതിയവരാണ്, വേറാരുടെയും മൗലിദല്ല. ലോകത്തിന്റെ മുഴുവനും നേതാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മാന്റെ മൗലിദോതിയതാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്നേഹിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ച ഭക്ഷണത്തിന്റെ വർഗത്തിൽപ്പെട്ട ഭക്ഷണത്തെ സ്നേഹിക്കൽ, അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. ഹബീബിന്റെ മദീനയെ സ്നേഹിക്കൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഖൈറുൽ ഖുറൂനി ഖർനീ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരായ നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. നാളെ നമുക്ക് പറയേണ്ടത് അൽബത്തൂൽ അസ്സഹ്റാ ഖദീജ ബീവിയുടെ പൊന്നുമോളാണ്. ഒരു ദിവസം കൊണ്ട് എവിടെ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തു ചെയ്യാനാണ്, പ്രധാനപ്പെട്ട ചിലത് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. കാരണം മഹാന്മാരുടെ ചരിത്രം, മഹതികളുടെ ചരിത്രം അത്ര വിശാലമാണ്. മഅ്ദിനിൽ ആദ്യത്തെ ദിവസം അബൂ ഹുറൈറ തങ്ങളെ കുറിച്ച് പറഞ്ഞ്, രണ്ടാം ദിവസം ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ആദ്യ ദിവസം പറഞ്ഞപ്പോ ആമുഖം പോലും കഴിഞ്ഞില്ല, ഇന്നുകൂടി പറഞ്ഞപ്പോൾ അല്പം തട്ടിമുട്ടി എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും അബൂ ഹുറൈറ തങ്ങളുടെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ തലങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകിയാൽ പിന്നെ എപ്പോഴോ പറയാം. അതുകൊണ്ട് പറഞ്ഞ ഭാഗങ്ങൾ ലഭ്യമായത് നിങ്ങൾ കരുതാൻ ശ്രമിക്കണം. ഇന്നത്തെ ഇൻഷാല്ലാ നാളെ ഈ നഗരിയിൽ എത്തുന്നതാണ്. നാളെ നമുക്ക് ഇമാം ബുഖാരി തങ്ങളുമായിട്ട് മഅ്ദിനിൽ വെച്ചുകൊണ്ട് സംവദിക്കണം. രാത്രിയാകുമ്പോ അല്ലാഹു ആയുസ് നൽകിയാൽ ഇവിടെ നമുക്ക് പരിചയപ്പെടണം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ നീ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. രക്ഷിതാക്കളെ, വീട്ടിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഉമ്മമാരുടെ ചരിത്രം. ഉമ്മ പെങ്ങന്മാരെ, വീട്ടിൽ വെച്ച് പെൺമക്കളെ പഠിപ്പിക്കേണ്ടത് ആ വഴിയിലാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്വർഗത്തിലേക്ക് പോയ മഹതികളുടെ ജീവിതം പകർത്താനാണ്. എന്നാലല്ലേ സ്വർഗത്തിലെത്തൂ. സ്വർഗത്തിൽ പോകണമെന്ന ആശയും നരകത്തിൽ പോകുന്നവരുടെ പിന്നിലുള്ള സഞ്ചാരവും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് വരണം ഹബീബിന്റെ വഴിയിലേക്ക്. മദീനയുടെ മന്ദമാരുതൻ അടിച്ചു വീശുന്ന ഹൃദയങ്ങളായി മാറാൻ അവസാനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നോക്ക് കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളെ നിർത്തി നീട്ടുകയല്ല. എനിക്കൊരു ലക്ഷ്യം ഈ സദസ്സിന്റെ പിന്നിലുണ്ട്, എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. ഈ ജീവിതം മുഴുവനും റസൂലുള്ളാഹിനെ പറയണം, ഹബീബിന് ഇഷ്ടമുള്ളവരെ പറയണം. ഖദീജ ബീവി പറഞ്ഞാൽ റസൂലുള്ളാഹ തട്ടൂലല്ലോ, ആയിഷ ബീവി പറഞ്ഞാൽ റസൂലുള്ളാഹ ഒഴിവാക്കൂലല്ലോ, ഫാത്തിമ നിർബന്ധം പിടിച്ച് കരഞ്ഞാൽ നബിതങ്ങളെ വിട്ടൊഴിയൂലല്ലോ. അങ്ങനെ ഇവരെ എല്ലാം പറയുമ്പോ എല്ലാവരും ഒന്ന് റസൂലുള്ളാഹിനോട് പറയണം, തങ്ങളെ മജ്ലിസുകളിൽ ഞങ്ങളെ പറഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് ഉമ്മ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറയണം, നബിയേ ആള് മോശക്കാരനാണെങ്കിലും എന്റെ പേര് കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞ ആളാണ്, അതുകൊണ്ടൊന്ന് പരിഗണിക്കണേ നബിയേ. ഫാത്തിമ ബീവി പറയണം, ഉപ്പാ
വലിയ ഇബാദത്തൊന്നുമില്ലാത്ത ആളാണെങ്കിലും എന്റെ മധു പറയുന്ന ആളാണ്. അബൂ ഹുറൈറ തങ്ങളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ റസൂലുള്ള ചോദിക്കും, ആ ദൗസുകാരനായ കുട്ടി എവിടെ? അബൂ ഹുറൈറ തങ്ങള് പറയണം, നബിയേ ഈ വിദ്യാർത്ഥിയെ ഒന്ന് പരിഗണിക്കണം. അങ്ങനെ ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുമിച്ചങ്ങ് ശുപാർശ ചെയ്യുമ്പോ ഒരുപാട് തവണ റസൂലുള്ളാനെ ഒന്ന് കാണണം, ആത്മീയമായി ഹബീബിനെ ഒന്ന് ദർശിക്കണം. അവസാനം മരിക്കുന്ന സമയത്ത് ആ റസൂലുള്ളാന്റെ മുഖമൊന്ന് കണ്ട് മരിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യമാണ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് ഒരു പുതിയ വിവരവും നൽകാൻ ഞാനൊരു ആലിമല്ല, ഞാനൊരു വിവരമുള്ളവനല്ല. പക്ഷേ റമദാനിന്റെ രാത്രിയിൽ മഹാന്മാരുടെയും മഹദികളുടെയും മൗലിദോതുമ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളൊന്ന് നന്നാവാനാണ്. മുഹിബുകളെ, ഒരുപാട് പേരെ നമ്മൾ സ്വപ്നം കണ്ടില്ലേ? എന്നാൽ ആദ്യം കാണേണ്ട റസൂലുള്ളാനെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ? റമദാനിന്റെ ഈ രാത്രിയിൽ അള്ളാഹുവിനോടൊന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് ആ സമ്മാനമൊന്ന് വാങ്ങേണ്ടതില്ലേ? അള്ളാഹുവേ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനേ, ഞങ്ങൾക്ക് റസൂലുള്ളാനെ കാണിച്ചു തരണേ റഹ്മാനേ, ആ ഹബീബിന്റെ മുഖമൊന്ന് പരിചയപ്പെടുത്തി തരണേ റഹ്മാനേ. ആ ആത്മാർത്ഥമായ ചിന്തയോടെ ഒരൽപ്പ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കാനുള്ള കൽബ് വേണം, അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ചേരാൻ കഴിയണം. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഒരു തവണയെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ അരമനയിലേക്ക് വരും, നമുക്ക് കാണാനാകും ഇൻഷാ അല്ലാഹ്. മുഹിബുകളെ കൈയൊഴിയുകയില്ല, ആ മഹബ്ബത്തിലേക്ക് നമ്മെ അള്ളാഹു ഉയർത്തി തരട്ടെ. يا اكرم الخلق ما لي من ألوذ به سواك عند حلول الحادث الأميم مولاي وسلم دائما أبدا